ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജിൻ്റെ ഒരു ഡീപ്പ് ക്ലീനിങ് ആണ്. ഒരുപാട് പാത്രങ്ങളും പഴയ ഒരുപാട് സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് മോശമായ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് നല്ല രീതിയിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ എല്ലാം അകത്തുള്ള എല്ലാ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അതേ ഉണങ്ങിയ മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പഴകിയ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടോ. ഇവിടെ ആണെങ്കിൽ ഒന്നും എടുത്ത് കളയില്ല, ബാക്കി വരുന്നതെല്ലാം ഇതേപോലെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും. എന്നിട്ട് അത് പിറ്റേ ദിവസം എടുക്കുകയും ഇല്ല. കുറേ ദിവസം കഴിയുമ്പോഴായിരിക്കും ഇതൊക്കെ കാണുന്നത്, അയ്യോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അതെടുത്ത് കളയും. അപ്പോൾ ഇപ്പോൾ കുറച്ചായി ഒന്ന് ഇവിടെ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഈ അച്ചാറിൻ്റെയൊക്കെ എണ്ണ ഒലിച്ച് ആ ട്രേ ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്, എണ്ണയിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ട്രേസൊക്കെ എല്ലാം ഊരിയിട്ടുണ്ട്. ഇതേ നോക്കി അഴുക്ക് നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. നല്ലൊരു പണി എടുക്കേണ്ടി വരും ഏകദേശം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് വിമ്മിൻ്റെ ലിക്വിഡ് ഇട്ടിട്ടുണ്ട്. ചെറുനാരങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നല്ലതാണ്, അത് ഇടുന്നെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാനൊരു സോഫ്റ്റ് സ്ക്രബ്ബ് വെച്ചിട്ട് ആദ്യം ജസ്റ്റ് മൊത്തത്തിലൊന്ന് സോപ്പിലെല്ലാം ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അഴുക്കൊന്നും പോരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് യൂസ് ചെയ്തിട്ട് ഞാൻ ശരിക്കും അഴുക്കൊക്കെ ഒന്ന് പിടിച്ചിരിക്കുന്നതെല്ലാം ഇളക്കിയിട്ട് ഞാനൊരു സോഫ്റ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ട് ഞാൻ അഴുക്കൊക്കെ എടുത്ത് തുടച്ച് മാറ്റി ഒന്ന് രണ്ട് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് തുടച്ചെടുത്ത് മാറ്റിയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കൊക്കെ ഇളകി പോരുന്നുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ നല്ല അഴുക്കുണ്ടായിരുന്നു, അപ്പോൾ അത്യാവശ്യം പോരുന്നുണ്ട്. പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്തും ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സ്ഥലമാണ്. ഞാൻ സത്യം പറഞ്ഞ ഇപ്പോഴാണ് ആ ഒരു സ്ഥലം ശ്രദ്ധിക്കുന്നത് തന്നെ. ഒത്തിരി അഴുക്കുണ്ടായിരുന്നു, ഏതായാലും പെട്ടെന്ന് തന്നെ പോയി. ഈ ട്രേസിലെല്ലാം ഉണങ്ങിപ്പിടിച്ച് ശർക്കരയുടെയും എണ്ണയുടെയും പല അഴുക്കുകളും ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. എന്നാലും വേഗം തന്നെ അത് ഇളകി പോകുന്നു. സോപ്പിട്ട് സ്ക്രബ് ചെയ്തപ്പോഴേക്കും വേഗം തന്നെ ഇളകി പോകുന്നു. അപ്പോൾ നിങ്ങളെങ്ങനെയാണോ ചെയ്യുന്നത്, നിങ്ങളല്ലെങ്കിൽ വീക്കിലി ആണോ ചെയ്യുന്നത്, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത് നമുക്ക് ഫ്രീസറിൻ്റെ ഡോർ എടുക്കാം. അതും അത്യാവശ്യം നല്ല പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതും ഇതേപോലെ തന്നെ ചെയ്തു. എന്നിട്ട് ട്രേസൊക്കെ കഴുകി അതിൻ്റെ അകത്ത് വെച്ചു. ഇപ്പോൾ ഞാൻ ആവശ്യമുള്ളത് മാത്രമാണ് വെക്കുന്നത്, ബാക്കി എല്ലാം ഞാൻ വലിച്ച് കാട്ടി കളഞ്ഞിട്ടുണ്ട്. ഒരു സാധനവും പഴകിയത് എടുത്തിട്ടില്ല, നല്ലത് മാത്രമാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റുന്നുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും മാറ്റി, ടിന്നുകളൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി ആവശ്യമുള്ള ടിന്നുകൾ മാത്രമാണ് വെച്ചേക്കുന്നത്. കുറച്ച് ഏത്തക്കായ ഇരിപ്പുണ്ട്, ഒന്ന് രണ്ട് ബ്രിഞ്ചോളുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഫ്രീസറിൽ വെക്കാനുള്ള കുറച്ച് സാധനങ്ങളും അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉള്ളിലത്തെ കണ്ടുകഴിഞ്ഞാൽ ഒരു പുതിയ ഫ്രിഡ്ജ് പോലെയൊക്കെ തോന്നും അല്ലേ. പക്ഷേ ഇതിൻ്റെ ഡോറിൻ്റെ ഭാഗം കണ്ടോ, നമ്മൾ സ്ഥിരമായിട്ട് പിടിച്ച് പിടിച്ച് അവിടെ ശ്രദ്ധിക്കാതെ അടുത്ത് തുരുമ്പ് വന്നു പോയി. അപ്പോൾ ഞാനത് കഴുകിയിട്ടും തുടച്ചിട്ടും ഒന്നും വൃത്തിയാകുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്